പ്രണയത്തിൽ തേപ്പ് കിട്ടിയിട്ടുള്ള പല ആൾക്കാർക്കും മനസ്സിൽ തോന്നുന്ന ഒരു സംശയം തന്നെയാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. അതായത് പ്രണയത്തിൽ തേപ്പെല്ലാം കിട്ടി അല്ലെങ്കിൽ ബ്രേക്കപ്പായി പോയതിന് ശേഷം പിന്നെയും എന്തിനാണ് എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസും അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസും എല്ലാം ആ വ്യക്തി വാച്ച് ചെയ്യുന്നത്, എന്തിനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഇപ്പോഴും പ്രണയമുണ്ടോ, ഇനി എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ള ലെവലിലേക്ക് എല്ലാം ചിന്തിച്ച് പോകുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ അപ്പോൾ അവർ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. നമ്മൾ കാത്തിരിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരും വീഡിയോ അവസാനം വരെ കാണുക. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് മനുഷ്യരല്ലേ, നമുക്ക് പെട്ടെന്ന് അങ്ങ് മറക്കാൻ പറ്റൂ. നമ്മളിപ്പോൾ പ്രണയിച്ച് തുടങ്ങി ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി, പെട്ടെന്നാണ് നമ്മൾ സഡൻ ബ്രേക്ക് ഇട്ട പോലെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാകുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആ ചിന്തകളൊക്കെ നമുക്ക് ടക്കെന്ന് പറഞ്ഞിട്ട് ഒറ്റ സെക്കൻഡിലൊരു എന്താ പറയുക, ഒരു ബലൂൺ പൊട്ടിക്കുന്ന ആ ഒരു ലാഘവത്തോടെ നമ്മുടെ മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ പറ്റൂല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മകളുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നമ്മളൊന്ന് നോക്കി പോകും. അതിലിപ്പോൾ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെന്തെങ്കിലും പ്രതീക്ഷിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളൊന്നും അതിനകത്തില്ല. കാര്യം നമ്മൾ പെട്ടെന്ന് മറക്കാൻ കഴിയാത്തതുകൊണ്ട് നോക്കുന്നു എന്നുള്ളൊരർത്ഥത്തിൽ നിങ്ങൾ എടുത്താൽ മതി. അതിൻ്റെ അപ്പുറത്തോട്ട് അതിനൊരു വ്യാഖ്യാനിക്കാനൊന്നും പോകണ്ട എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും കുറച്ച് പേര് നോക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികാവസ്ഥ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കടുംകൈ ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കടുംകൈ ചെയ്തു എന്ന് തന്നെ കൂട്ടും, നമ്മളൊരു പേരെഴുതി വെച്ചു, ആ വ്യക്തിയുടെ പേരെഴുതി വെച്ചു, നമ്മളൊന്ന് തൂങ്ങിച്ചവാൻ പോകണമെങ്കിൽ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ പോകണമെങ്കിൽ ആൾക്ക് പണി കിട്ടില്ല എട്ടിൻ്റെ. ഇനിയിപ്പോൾ അതൊന്നുമില്ല, നമുക്ക് ലഘുവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ മോശമായിട്ടൊരു പരാമർശം നടത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൊരു ഗംഭീര പോസ്റ്റ് ഇട്ടു, ഈ മനുഷ്യനെ നിങ്ങൾ ആരും വിശ്വസിക്കരുത്, ഈ മനുഷ്യനെ ആരെയും ചതിക്കും, എന്നെയും ചതിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അപ്പോഴത്തെ ഒരു പെട്ടെന്നുള്ളൊരു ആവേശത്തിൽ നിങ്ങളുടെ മാനാഭിമാനമൊന്നും നോക്കാതെ നിങ്ങളൊരു പോസ്റ്റ് ഇട്ടു എന്ന് കൂട്ടുക, എന്തായിരിക്കും അവസ്ഥ? ആളുടെ ജീവിതത്തെ അത് കാര്യമായിട്ട് ബാധിക്കില്ലേ? അപ്പോൾ അതുകൊണ്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്താപ്പോൾ ചെയ്യുന്നത്, നിങ്ങളുടെ മനസ്സിലിരിപ്പോൾ എന്താണ്, നിങ്ങളിപ്പോൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഉള്ളിലിരിപ്പം എന്താണ്, നിങ്ങളിപ്പോൾ സ്റ്റാറ്റസ് ഇട്ട് വെറുപ്പിക്കുന്നുണ്ടോ, അത് എന്നെ നാറ്റിക്കുന്നുണ്ടോ, അത് എന്താണ് ഇപ്പോൾ കണ്ടീഷൻ എന്നുള്ളത് അറിയാൻ വേണ്ടി, നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അങ്ങനെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ നോക്കുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ വയ്യ, അല്ലെങ്കിൽ അതൊരു ലവോ കാര്യങ്ങളൊന്നും ആകണമെന്നില്ല. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നോക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എന്താണ് നമ്മുടെ ഉള്ളിലിരിപ്പെന്ന് അറിയുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തെ ഒരു സാഹചര്യം എന്നല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, നമുക്ക് പുതിയൊരു ലവ് സെറ്റായോ, അതല്ലെങ്കിൽ നമുക്ക് പുതിയൊരു കല്യാണം സെറ്റായോ, നമ്മളതുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്, പുതിയൊരു പാർട്ട്ണറെ കിട്ടിയോ, പുതിയൊരു ലവിൽ പോയി ചാടിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പോൾ ഇട്ടെറിഞ്ഞ് പോയാലും വേറൊരാളെ പിടിച്ചോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്ന് മുഴുവനും ബ്ലോക്കാക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് മുഴുവനായിട്ടും അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കില്ല. മിക്കവാറും നമ്മളെ വാച്ച് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് എങ്കിലും അവർ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതറിയാൻ പറ്റുമല്ലോ. അത് നമ്മളിലേക്ക് തിരിച്ചു വരാനാണ് വെച്ചാൽ അതൊന്നുമല്ല, ചുമ്മാ ഒന്നായിട്ടുണ്ടോ ഇല്ലയോ ഒന്നറിയാലോ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലെടുത്താൽ മതി. അല്ലാതെ അതിനൊരു വേറൊരു അർത്ഥ തലത്തിലേക്കൊന്നും നിങ്ങൾ ചിന്തിച്ചു പോകണ്ട. അങ്ങനെ ചിന്തിച്ചു പോകാനാണെങ്കിൽ അവർ വിട്ടറിഞ്ഞ് പോകേണ്ട കാര്യമില്ലല്ലോ. പെട്ടെന്ന് പോയിട്ട് തെറ്റുണ്ട് തോന്നണമെങ്കിൽ തിരിച്ചു വരാമല്ലോ അവർക്ക്. നമ്മൾ പോയി കാല് പിടിച്ച് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവരുടെ ബാധ തെറ്റിച്ച് അവർ തിരിച്ചു വരണം, നമ്മുടെ ബാധ തെറ്റിച്ച് അവർ പോവുകയാണ് വെച്ചാൽ പിന്നെ അവരങ്ങ് പോവും. അതല്ല, അവരുടെ ബാധ തെറ്റിച്ച് അവർ സ്വയം തിരിച്ചറിഞ്ഞത് വരും. അല്ലാതെ നമ്മളെ അവരുടെ കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരിക്കലും ഈ പ്രണയത്തിന് വേണ്ടിയിട്ടോ സ്നേഹത്തിന് വേണ്ടിയിട്ടോ യാചിക്കാൻ പോകരുത്, കാല് പിടിക്കാൻ പോകരുത്. ഒരു കാരണവശാലും കാല് പിടിക്കാനോ യാചിക്കാനോ പോയിട്ടുണ്ടെങ്കിൽ അബദ്ധം നിൽക്കില്ല. മാത്രമല്ല, നമ്മളെപ്പോഴും അവരുടെ അടിമയായിട്ട് നമ്മൾ നിൽക്കേണ്ടി വരും. അവരെന്ത് തെറ്റെയ്താലും നമ്മൾ സഹിക്കേണ്ടി വരും, കാരണം നമ്മൾ കാല് പിടിച്ച് കൊണ്ടുവന്നവരാണ്. അങ്ങനെ നിൽക്കരുത്, നമ്മൾ നമ്മളുടെ വില കളയരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. നാലാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് പ്രണയകാലത്ത് ചില ഹാബിറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരു സമയമുണ്ട്, സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന ഒരു ടൈം ഉണ്ടായിരിക്കാം. അങ്ങനെ എല്ലാവർക്കും ഒരു ചിട്ടകളുണ്ടായിരിക്കും, ഒരു ഹാബിറ്റ് നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുകയാണ് അല്ലെങ്കിൽ ഒഴിവാവുകയാണെന്ന് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല, നമ്മുടെ മനസ്സിനത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ ശീലിച്ചതാണ്, നമ്മുടെ ഒരു ന്യൂറൽ പാത്ത് വേ ആ ഒരു രീതിയിൽ ക്രമീകരിച്ചതാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവളുടെ മെസ്സേജ് ഉണ്ടോ അല്ലെങ്കിൽ അവൻ്റെ മെസ്സേജ് ഉണ്ടോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്, അങ്ങനെ കുറേ ചിട്ടകൾ ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. ഓരോരോ ചിട്ടകൾ ഓരോരുത്തരുടെ റിലേഷൻഷിപ്പിന് അനുസരിച്ചിട്ട് അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ബിൽഡ് ചെയ്തതിൽ തന്നെ അവരങ്ങനെ സെറ്റായിട്ട് യൂസ്ഡ് ആയിട്ടൊരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ടാവും. അത് പെട്ടെന്ന് നിർത്തുക എന്ന് പറയുന്നത്, അപ്പോൾ എന്ത് ഹാബിറ്റാണെങ്കിലും ശരി, ഇപ്പോൾ കൂടി പെട്ടെന്ന് നിർത്തുക പറയുമ്പോൾ പറ്റുന്നില്ലല്ലോ. എന്ന് പറയുന്ന പോലെ തന്നെ അതൊരു ഹാബിറ്റായി മാറിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക്
ഒഴിവാക്കാൻ കഴിയാത്തത് കൊണ്ട് അത് ചിലപ്പോൾ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റാറ്റസ് നോക്കുന്നു, നമ്മളെന്ത് ചെയ്യുന്നു എന്നറിയാൻ നോക്കുന്നു. പക്ഷേ ഉള്ളിൽ കാര്യപ്പെട്ട വേദനയൊന്നും ഉണ്ടാകണമെന്നില്ല. ആ ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ട് നോക്കുന്നു എന്നുള്ളൊരർത്ഥത്തിൽ എടുത്താൽ മതി. അതിനകത്തോട്ട് ലവ് ഉണ്ടോ, അങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഉണ്ടോ എന്നൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞിട്ടും ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഓക്കെ സമ്മതിക്കാം. പക്ഷേ ഇതൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ അത് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് അതിൽ നോക്കേണ്ട കാര്യമില്ല. അവർ സ്റ്റാറ്റസ് നോക്കിയാലും വേണ്ടില്ല, എന്ത് തേങ്ങ നോക്കിയാലും വേണ്ടില്ല, വിട്ട് കളഞ്ഞേക്കുക. കാരണം നമ്മളെ തേച്ചിട്ട് പോയൊരു വ്യക്തിയാണ്, എത്ര കണ്ട് ഇനിയും വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇനി ഇതുപോലെ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടോ? ഇല്ല. നമുക്ക് ഇനിയും പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വിട്ട് പോകട്ടെ എന്ന് കരുതുകയാണ് നമുക്ക് വഴിയുള്ളൂ. കുറച്ച് കാലങ്ങൾ, ഒരു 1-2-3 മാസമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളെ ഇഷ്ടം കാരണം നമ്മൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്ത് പോകും. പക്ഷേ ഇതിനകത്തൊന്നും ഒരു മാറ്റം നടക്കുന്നില്ലെങ്കിൽ പോകട്ടെ, പോഞ്ഞ പള്ളി പുറത്ത്. 5-ാമത്തത് അവസാനത്തതുമായിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രണയം ഒക്കെ കഴിഞ്ഞു, തേപ്പ് കിട്ടി, ബ്രേക്കപ്പായി, കുറേ കാലങ്ങൾ കഴിഞ്ഞു, 5-6 മാസങ്ങൾക്കൊക്കെ ശേഷം കഴിഞ്ഞു, ഏകദേശം 1 വർഷമോ അല്ലെങ്കിൽ 1.25 വർഷമോ 1.5 വർഷമോ ഒക്കെ ആയി എന്ന് കൂട്ടുക. 5-6 മാസം കഴിഞ്ഞു എന്ന് കൂട്ടുക. കുറച്ച് കാലങ്ങളായി. ആ കാലങ്ങളായതിനു ശേഷം ഇപ്പം നമ്മുടെ സ്റ്റാറ്റസ് നോക്കുന്നുണ്ട്, അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളെ വേണമെന്നുള്ളതാണോ, നമ്മൾ കാത്തിരിക്കണോ എന്നുള്ളതൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആണ് അവർ നോക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ, അതിൻ്റെ ഒരു അർത്ഥം അവർക്ക് നമ്മളുമായിട്ട് അടുക്കാനൊരു താല്പര്യമുണ്ട് എന്നാണ് അർത്ഥം. പ്രണയമാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല, അടുക്കാനായിട്ട് ഒരു താല്പര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തുകൊണ്ടാണ് നമ്മൾ വിട്ടുപോയത്? എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. ആ റീസണിൽ ചിലപ്പോൾ അവർക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, അതിൽ തന്നെ അവർക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റൊരു പ്രണയം നോക്കിയിട്ടാണ് പോയത് എങ്കിൽ, അല്ലാത്തൊരു കാര്യം കൊണ്ട് ചിലപ്പോൾ ഇട്ടറിഞ്ഞ് പോകേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ കൊള്ളത്തില്ലെങ്കിൽ ഓക്കെ വിട്ടുപോയതാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇനി തിരിച്ചു വന്നവരാണെങ്കിൽ ഒരിക്കലും ചേർക്കേണ്ട കാര്യമില്ല. അതല്ല, മറ്റൊരു പ്രണയം കൊണ്ടാണ് അവർ പോയതെങ്കിൽ ആ പ്രണയത്തിൽ അവർക്ക് സക്സസ് ആവാൻ പറ്റിയില്ല. അപ്പോൾ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള രീതിയിൽ അവർ ഇറങ്ങിപ്പോയതാണ്. അവിടെ നോക്കുമ്പോൾ അവിടെയും സക്സസ് ആയില്ല, അത് 8 നിലയിൽ പൊട്ടി, ബ്രേക്കപ്പായി, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അങ്ങോട്ടും തേച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളടുത്തേക്ക് തന്നെ തിരിച്ചു വരണം. അപ്പോൾ എന്താണ്, നമ്മളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുള്ള ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് വരുന്നത്. മിക്കവാറും വല്ല പണമായിരിക്കാം, ഗോൾഡ് ആയിരിക്കാം, സെക്സ് ആയിരിക്കാം, ടൈം പാസ് ആയിരിക്കാം, എനിത്തിങ്, എന്തെങ്കിലും ഒന്നാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളടുത്ത് യഥാർത്ഥ പ്രണയം ഉണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് വിട്ടുപോകില്ലായിരുന്നു. പിന്നെയും നമ്മളടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ട് കാലങ്ങൾക്ക് ശേഷം എന്ന് പറയുകയാണെങ്കിൽ, നമ്മളിൽ നിന്ന് എന്തോ നേടാൻ വേണ്ടി മാത്രമാണ് ആ വരവ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ നമ്മളെ സൂചിപ്പിക്കാനോ നമ്മളെ സന്തോഷിപ്പിക്കാനോ നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗമായിട്ട് മാറാനോ ഒന്നും ആകാനുള്ള ചാൻസ് ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ 1% ഉള്ളൂ, അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. തിരിച്ചു വരുന്നത് അതിനൊന്നുമല്ല, തിരിച്ച് നിങ്ങൾക്ക് 8-ൻ്റെ പണി കിട്ടുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ കൂട്ടുകൂടാനായിട്ട് നിൽക്കേണ്ട. ഒരിക്കൽ തേച്ചിട്ട് പോയ ഒരു വ്യക്തി കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ, 1-2 മാസത്തിനുള്ളിൽ തിരിച്ചു വരികയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. തെറ്റ് മനസ്സിലാക്കി ചിലപ്പോൾ വരാനുള്ള ഒരു അവസരം നമുക്ക് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതൊന്നുമല്ല, ഒരുപാട് കാലങ്ങളായി, 5-6 മാസമൊക്കെ കഴിഞ്ഞു, പിന്നെ നമ്മളെ തീ തിരിച്ചതിന് ശേഷം പിന്നെ തിരിച്ചു വരുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ പോയി പണി നോക്കാൻ പറയണം. മറ്റൊന്നുകൊണ്ടല്ല, അതെന്തോ സ്വാർത്ഥ ലാഭം കൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ വിജയിക്കാത്തതുകൊണ്ട് കിട് വരുന്നതാണ്. ഇനിയിപ്പോൾ അവിടെ കുറച്ച് കാലം നിന്നിട്ട് വേറെ എവിടെയെങ്കിലും പോവില്ല നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ചതി അവരുടെ ഉള്ളിലുണ്ട്, ഓൾറെഡി ഉണ്ട്, അവരുടെ രക്തത്തിലുണ്ട്. അതുകൊണ്ട് അവരെ പിന്നെ നമ്പേണ്ട കാര്യമില്ല, വിശ്വസിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെ നമ്മളിപ്പോൾ പ്രണയത്തിൽ നിന്ന് ബ്രേക്കപ്പായി പോയതിന് ശേഷം നമ്മുടെ സ്റ്റാറ്റസ് നോക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അതങ്ങ് വിട്ട് കളഞ്ഞേക്കുക. അത് തിരിച്ചു വരാനുള്ള ചാൻസ് എന്ന് പറയുന്നതൊക്കെ പേഴ്സൻറ്റേജ് വളരെ കുറവാണ്, 1% പോലും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ പെട്ടെന്ന് തന്നെ വരേണ്ടതാണ്. കാലങ്ങൾക്ക് ശേഷമാണ് അവർ അതിന് ശ്രമിക്കുന്നത് വെച്ചാൽ നിങ്ങൾ പിന്നെ കാത്തിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി മുമ്പോട്ട് പോവുക. 1-2 മാസമൊക്കെ നമ്മളൊരു സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം കൊണ്ട് വെയിറ്റ് ചെയ്ത് പോകും. അതല്ലാത്തൊരു കാത്തിരിപ്പിന് നിങ്ങൾ നിൽക്കേണ്ട എന്നുള്ളതാണ് പറയാനുള്ളത്. 1-2 മാസം നിങ്ങൾ കാത്തിരിക്കണമെന്ന് ചോദിച്ചാൽ അതും വേണ്ട ആവശ്യമില്ല. ബ്രേക്കപ്പ് ആയി അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്ത് പോയിന്ന് ഒരുത്തന് നമ്മളോട് സ്നേഹമില്ലാന്ന് തന്നെയല്ലേ അർത്ഥം. പിന്നെ അവൻ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അവൻ അവിടെ സെറ്റ് ആവാത്തതുകൊണ്ട് തിരിച്ചു വരികയാണ്, അല്ലെങ്കിൽ അവൻ അവിടെ ഓക്കെ ആവാത്തതുകൊണ്ട് തിരിച്ചു വരിക എന്നുള്ളതിൽ അർത്ഥം. അവനോ അവളോ എന്തോ ആവട്ടെ. അപ്പോൾ അതുകൊണ്ട് കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. ഇനി കാത്തിരുന്നാലും ശരി, ഇത് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പും പറയാൻ വയ്യ. ഫ്യൂച്ചറിൽ ഡൈവേഴ്സ് ആവാനും സാധ്യത കൂടുതലാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്, ഇട്ടെറിഞ്ഞ് പെട്ടെന്ന് പോയേക്കും. നമ്മളെന്താ പറയുക, ചിത്തവിഷ്ടിയായ ശ്യാമളയിൽ ശ്രീനിവാസൻ ചെയ്ത പോലെ ഭാര്യ മക്കളെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് എന്താ പറയുക സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയൊരു മനുഷ്യനാണ്. അപ്പോൾ അതുപോലെ ഒരു ഇട്ടെറിഞ്ഞ് പോക്ക് പിന്നീട് ഭാവിയിൽ നിങ്ങൾക്ക് പിന്നെ എപ്പോഴും പ്രതീക്ഷിക്കാം. നിങ്ങൾ തിരിച്ച് ഈ നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ ഫാമിലിയിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രണയത്തിൻ്റെ പേരും പറഞ്ഞ് കയറ്റിയാൽ. സോ അതങ്ങ് മറന്നു കളയുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇനി നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്താണ് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് എന്നുള്ളത്. എനിക്ക് അതിനോട് യോജിപ്പില്ല, അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും, ഉപകാരമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.